ഇവിടെ ശ്രീ ഷാജി ജോസഫ് കൂടി നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഇപ്പോൾ അവസാന ഘട്ടം, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ജാർഖണ്ഡിലെ ആ പ്രദേശങ്ങളിൽ നിന്നാണ് ഇപ്പോൾ നമ്മൾക്കൊപ്പം ലൈവിൽ ചേർന്നിട്ടുള്ളത്. ജാർഖണ്ഡിൽ ഇന്ന് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവിടെ ഉണ്ടായിരുന്നു. താങ്കളുമായി ഉച്ചയ്ക്ക് ഫോണിൽ സംസാരിക്കുമ്പോൾ അത് പറഞ്ഞിരുന്നു, ഉച്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രി അവിടേക്ക് എത്തുന്നു. ഇപ്പോൾ ധ്യാനത്തിനൊക്കെ പോകാൻ പോകുന്ന പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൻ്റെ ഊന്നൽ എന്തായിരുന്നു? താങ്കളിത് ശ്രദ്ധിച്ചോ? ഇന്നിപ്പോൾ വന്ന വാർത്ത വൈകുന്നേരം അതാണ്. കഴിഞ്ഞ തവണ കേദാർനാഥിലെ ഗുഹയിലായിരുന്നെങ്കിൽ ഇപ്പോൾ ദക്ഷിണേന്ത്യയിലേക്ക് വരികയാണ്, കന്യാകുമാരിയിലേക്ക്, അതും വിവേകാനന്ദ പാറയിലേക്കാണ് എത്തുന്നത്. പ്രധാനമന്ത്രിയുടെ ധ്യാനത്തിന്, തെരഞ്ഞെടുപ്പ് പ്രചാരണമൊക്കെ കഴിഞ്ഞാൽ പിന്നൊരു രണ്ട് രണ്ടര മൂന്ന് ദിവസം ധ്യാനമാണ്. കേട്ടിരുന്നോ, അറിഞ്ഞിരുന്നോ? കരത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇന്ന് ജാർഖണ്ഡിലെ സന്താൾ പർഗാന ഏരിയയിലെ ദുംകയിലെത്തിയിരുന്നു. ഞാൻ ഇന്ന് അദ്ദേഹത്തെ കണ്ടത്, അദ്ദേഹത്തെ ഞാൻ വീക്ഷിച്ചത് കഴിഞ്ഞ ഒന്നൊന്നര മാസമായി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ തന്റെ പാർട്ടിയെ വിജയിപ്പിക്കാൻ വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന പ്രധാനമന്ത്രി വളരെ ക്ഷീണിതനായിരുന്നു. ഇന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഇന്ന് അദ്ദേഹം സംസാരിച്ചപ്പോൾ വളരെ കൃത്യമായി അദ്ദേഹം വച്ചു പുലർത്തുന്ന ആ വിഭാഗീയതയുടെ സ്വരം വളരെ വ്യക്തമായി. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ എനിക്കൊരു സംശയം, എന്താണ് ഇദ്ദേഹം ധ്യാനിക്കാൻ പോകുന്നത്? ഞാൻ ഒരു കാര്യമൊന്ന് ചോദിക്കട്ടെ, ഞാനൊരു ദൈവത്തിൽ നിന്ന് വന്ന ഒരു അവതാരമാണ് എന്ന് ഒരു മനുഷ്യൻ പറയുമ്പോൾ താർക്കികമായി ചിന്തിക്കുകയും പുരോഗമനാത്മകമായി സയന്റിഫിക് ടെമ്പറോടുകൂടി ചിന്തിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന മനുഷ്യൻ എന്താണ് ചിന്തിക്കുന്നത്? ആദ്യമായി ചിന്തിക്കുന്നത് അദ്ദേഹം ആദ്യമായി തള്ളിപ്പറയുന്നത് ആരെയാണ്? ആരെയാണ് തള്ളി പറയുന്നത്? തനിക്ക് ജന്മം നൽകിയ മാതാപിതാക്കളെയല്ലേ തള്ളിപ്പറയുന്നത്? സ്വന്തം കൺമുൻപിൽ ദൈവങ്ങളായി നിൽക്കുന്ന മാതാപിതാക്കളെ തള്ളിപ്പറയുകയും ഞാൻ ദൈവത്തിന്റെ ഏറ്റവും അടുത്ത ആളാണ് എന്ന് പ്രസംഗിക്കുകയും ചെയ്യുമ്പോൾ ഒരു വ്യക്തി നടത്തുന്നത് എത്ര നിഷേധാത്മകമായ, എത്ര താർക്കികമല്ലാത്ത ഒരു ഒരു പൊസിഷനാണത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് വിജയത്തിനായി, നമുക്കറിയാം, പല ഘട്ടങ്ങളിലും പല രാഷ്ട്രീയ നേതാക്കളും പല രീതിയിലുള്ള രാഷ്ട്രീയ പൊടിക്കൈകൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇന്ത്യയുടെ ചരിത്രത്തിൽ വിഭാഗീയതയുടെ സ്വരം ആധികാരികമായി ഉപയോഗിക്കുന്ന ഒരു പ്രധാനമന്ത്രി, അദ്ദേഹത്തിന് നേരത്തെ പറഞ്ഞ പോലെ വ്യക്തിപരമായി ധ്യാനിക്കാൻ പോകാനും ഒക്കെയുള്ള എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഞാനിതാ വിവേകാനന്ദൻ ജനിച്ച മണ്ണിലേക്ക് അല്ലെങ്കിൽ കന്യാകുമാരിയിലേക്ക് ഞാൻ ധ്യാനിക്കാൻ പോകുന്നു എന്ന് ഒരു പ്രചരണം നടത്തുന്നതിന്റെ ആവശ്യകത എന്താണ്? അതും ഒരു രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമാണ് എന്നുള്ളത് തന്നെയല്ലേ വ്യക്തമാകുന്നത്? അതുകൊണ്ട് ഇന്ന് ജാർഖണ്ഡിലെ പ്രസംഗത്തിൽ, പണ്ട് കേരളത്തിൽ 2014 പ്രചരണത്തിന്റെ സമയത്ത് അദ്ദേഹം പറഞ്ഞത് കേരളത്തെ സൊമാലിയയുമായി ഒന്ന് താരതമ്യപ്പെടുത്തിയിരുന്നു. ഇന്ന് ജാർഖണ്ഡിൽ അദ്ദേഹം പറഞ്ഞത് ജാർഖണ്ഡ് മലകൾക്ക് അറിയപ്പെടുന്ന മേഖലയാണ്, പക്ഷേ ഇപ്പോൾ ജാർഖണ്ഡ് അറിയപ്പെടുന്നത് നോർത്ത് മലകൾക്ക് വേണ്ടിയാണ്. ഈ അടുത്ത കാലത്ത് ഇഡിയുടെ റെയ്ഡിൽ ജാർഖണ്ഡിലെ ഒരു മന്ത്രിയുടെ ഒരു സഹായിയുടെ വീട്ടിൽ നിന്ന് നോട്ട് കെട്ടുകൾ പിടിക്കുകയുണ്ടായി. അതിനെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് അതിനുശേഷം ഇങ്ങോട്ട് ഒന്ന് രണ്ട് റെയ്ഡുകൾ നടന്നു. അവിടെയും അഴിമതി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷെ ജാർഖണ്ഡ് എന്ന് പറയുന്ന സംസ്ഥാനത്തെ മൊത്തമായി തള്ളിപ്പറയുന്ന ഒരു രീതി ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്വീകരിക്കുമ്പോൾ അതിനെ ജാർഖണ്ഡിലെ ജനങ്ങൾ എങ്ങനെ അംഗീകരിക്കും എന്നുള്ള ഒരു ചോദ്യമുണ്ട്. നമുക്കറിയാം സൊമാലിയ എന്ന് വിളിച്ചപ്പോൾ കേരളം അതിനെ എങ്ങനെയാണ് അംഗീകരിച്ചത്. അതുകൊണ്ട് ജാർഖണ്ഡിലെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഈ സന്താൾ പർഗാന മേഖല എന്ന് പറയുന്നത് ജാർഖണ്ഡ് മുക്തി മോർച്ച എന്ന് പറയുന്ന ഷിബു സോറൻ നേതൃത്വം കൊടുക്കുന്ന പാർട്ടിക്ക് വലിയ വേരോട്ടമുള്ള സ്ഥലമാണ്, അവരുടെ ഒരു കോട്ടക്കൊത്തളമാണിത്. അപ്പോൾ ഇവിടുത്തെ മൂന്ന് സീറ്റുകൾ, ഗൊഡ എന്ന് പറയുന്ന ജനറൽ സീറ്റും ഷെഡ്യൂൾ ട്രൈബുകൾക്ക് റിസർവ് ആയിരിക്കുന്ന രാജ്മഹലും ദുംകയും,
ഈ രണ്ട് സീറ്റുകളിലും അതിശക്തമായ പോരാട്ടം തന്നെയാണ് കാഴ്ചവെക്കുന്നത് ബി ജെ പി. അതിനൊന്നും ഒരു സംശയവുമില്ല. ഈ കഴിഞ്ഞത് 2019 തെരഞ്ഞെടുപ്പിൽ ദുംകയും ഗുഡ്ഡയും ബി ജെ പി നേടിയതാണ്. എന്നാൽ ഈ മൂന്ന് സീറ്റുകളുടെ ചരിത്രത്തിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഷെഡ്യൂൾഡ് ട്രൈബുകൾക്ക് വലിയ ഭൂരിപക്ഷമുള്ള ദുംകയിലും അതുപോലെ തന്നെ രാജ്മഹലിലും ബി ജെ പിയുടെ പോരാട്ടം ഏതാണ്ട് വളരെ നിഷ്ക്രിയമായ ഒരു രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതിന്റെ കാരണം ബി ജെ പി ദുംകയിൽ ഫീൽഡ് ചെയ്തിരിക്കുന്ന കാൻഡിഡേറ്റ് എന്ന് പറയുന്ന ഷിബു സൊരന്റെ മൂത്ത മകനായിരുന്ന ദുർഗാ സൊരന്റെ ഭാര്യയാണ്. കഴിഞ്ഞ ഒരു മാസം മുൻപ് വരെ ജെ എം എമ്മിന്റെ ജാമ എന്ന് പറയുന്ന അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിലെ എം എൽ എ ആയിരുന്നു അവർ. ഇപ്പോഴും അവർ എം എൽ എ ആയി തന്നെയാണ് തുടരുന്നത്. അവരാണ് ബി ജെ പിയിൽ ഇപ്പോൾ മത്സരിക്കുന്നത്. അവർ രാജിക്കത്ത് കൊടുത്തെങ്കിലും അത് സ്വീകരിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ജെ എം എമ്മിനെ ഈ മേഖലയിൽ തളർത്താൻ വേണ്ടി ബി ജെ പിയുടെ നേതൃത്വത്തിൽ അവരുടെ എല്ലാ ആയുധങ്ങളും അവർ ഉപയോഗിക്കുന്നുണ്ടോ എങ്കിലും ജാർഖണ്ഡ് മുക്തി മോർച്ചയോടുള്ള ഷെഡ്യൂൾഡ് ട്രൈബുകളുടെ ഒരു പിന്തുണ അതിനെ ഭേദിക്കാൻ സാധിക്കുമോ എന്നുള്ള വലിയ ചോദ്യം ഇവിടെയുണ്ട്. ശരി, ആ ചോദ്യങ്ങൾ നിൽക്കുമ്പോഴാണ് ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ, ഞാൻ അവസാനിപ്പിക്കാം, ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ ഒരു പ്രസംഗത്തിന്റെ പ്രത്യേകത, അദ്ദേഹം വന്നു കണ്ടു, പക്ഷെ കീഴടക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയം അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ടാണ് വളരെ ചെറിയ ഒരു പ്രസംഗം പറഞ്ഞ് ഇവിടെ നിന്ന് അദ്ദേഹം ഒഴിവായത്. ശരി.